നമസ്കാരം പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ടേ പോകാവൂ എന്നാണ് വാർത്താ വിചാരണയുടെ ഉറച്ച നിലപാട് പറഞ്ഞു വരുന്നത് ദേശീയ പത്രമെന്ന് അവകാശപ്പെടുന്നവരുടെ ഗാന്ധി വധത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് അവർ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് മോഹൻ ഭാഗവതിൻ്റെ ലേഖനം വിവാദമാകുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട് ലേഖനമല്ല സുഹൃത്തുക്കളെ അത് പ്രസിദ്ധീകരിച്ച നിങ്ങളുടെ മ്ലേച്ഛമായ നടപടിയാണ് വിമർശിക്കപ്പെടുന്നത് ഗോവിന്ദ ചാമിയെ ഓർമ്മയില്ലേ ദേശീയ ദിനപത്രമെന്ന് അവകാശപ്പെടുന്ന ആ പത്രത്തെ സമൂഹ മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നുമായി ട്രോളുന്നത് ഗോവിന്ദചാമി എന്ന ആ പ്രതി നായകനെയും ചേർത്താണ് നിരാലംബിയും ദരിദ്ര കുടുംബത്തിന്റെ ഏക അത്താണിയുമായ സൗമ്യ എന്ന പെൺകുട്ടിയെ തീവണ്ടിയിൽ നിഷ്ഠൂരമായി കശക്കി കൊന്ന ആ നരാധമൻ ആ ചങ്ങായി സൗമ്യയുടെ സൗമ്യതയെയും നിഷ്കളങ്കതയെയും കുറിച്ച് ഒരു ലേഖനം ലേഖനമെഴുതിയാൽ അത് ഈ പത്രം പ്രസിദ്ധീകരിക്കുമോ എന്നാണ് ട്രോളന്മാർ ചോദിക്കുന്നത് മൂമേൻ റാം അവർ ഡിമേൻ അധുറാം നാവിലും ചുണ്ടിലും രാമനും മനസ്സിലും ഹൃദയത്തിലും നാഥുറാമനും തൊണ്ണൂറ്റിനാലിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് ജനതാദൾ തൊടുത്ത പരിഹാസത്തിന്റെ കുരമ്പാണിത് അന്ന് ആ പാർട്ടിയുടെ നേതാക്കളായിരുന്നവരാണ് അന്നും ഇന്നും ഈ പത്രത്തെ നയിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തനത്തെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാമോ എന്ന ചോദ്യവും ഉയരുകയാണ് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ തലതൊട്ടപ്പനായ സ്വദേശാഭിമാനിയാണ് മാധ്യമ പ്രവർത്തനത്തെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് എം സ്വരാജ് വിദ്യാർത്ഥി നേതാവായിരിക്കെ ഈ വരികൾ ഉദ്ധരിച്ചതിനെ കേട്ട പഴിക്ക് കയ്യും കണക്കുമില്ല മാധ്യമപ്രവർത്തകരെ തന്തയ്ക്ക് വിളിച്ചുവെന്നായിരുന്നു അന്നത്തെ കോലാഹലം അതിലേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം ഏതായാലും മാതൃഭൂമിയുടെ ഈ പണിയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നത് മാധ്യമ വിചാരണ അഭിപ്രായം പറയുന്നില്ല അത് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു വിമർശനം ശക്തമായതോടെ മാതൃഭൂമി ഇന്ന് എഡിറ്റ് പേജിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരുടെ ലേഖനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഈ പാപക്കറ മായ്ക്കാൻ ആ പത്രത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല പകരം മാതൃ എന്ന പേര് മാറ്റി ജന്മ എന്നാക്കിയാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് മുഖ്യ പങ്കുവഹിച്ചുവെന്നും ഗാന്ധിജി ആർ എസ് എസിനെ പ്രശംസിച്ചുവെന്നുമുള്ള ആ ലേഖനം വായിച്ച് പുതിയ തലമുറയിൽപ്പെട്ടവരും ചരിത്രബോധമില്ലാത്തവരും ബോധമില്ലാത്തവരും വഴിതെറ്റരുത് അവാർഡ് ജേതാവും പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ രാം പുനിയാനി ഇങ്ങനെ എഴുതി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ബോധപൂർവം വിട്ടുനിന്നു എന്ന് മാത്രമല്ല പല പ്രസ്ഥാനങ്ങളെയും എതിർക്കുക വഴി അത് നേർവിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്തു ഗാന്ധി വധം മധുര പലഹാരം വിതരണം ചെയ്ത് ആഘോഷിച്ച ഹിന്ദുമുന്നണി ആർ എസ് എസ് അനുയായികൾ വധത്തിലുള്ള തങ്ങളുടെ പങ്ക് വ്യക്തമാക്കി വർഗീയ രാഷ്ട്രീയം പേജ് ആർ എസ് എസ് ശാഖ സന്ദർശിച്ച് സ്വയം സേവകരുടെ അച്ചടക്കത്തെ ഗാന്ധിജി പ്രശംസിച്ച കാര്യവും ഡോക്ടർ മോഹൻ ഭാഗവത് ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്യാരിലാലിന്റെ വാക്കുകൾ ഉദ്ധരിക്കാം ആർ എസ് എസിന്റെ അച്ചടക്കത്തെക്കുറിച്ച് പ്രശംസാ സൂചകമായി ആരോ സംസാരിച്ചപ്പോൾ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു ഹിറ്റ്ലറുടെ കീഴിൽ നാസികളും മുസോളിനിയുടെ കീഴിൽ ഫാസിസ്റ്റുകളും അച്ചടക്കമുള്ളവരായിരുന്നു എന്ന് മറക്കരുത് മഹാത്മാ ദി ലാസ്റ്റ് ഫേസ് പേജ് വായിക്കുക ഇന്ന് മനോരമയിൽ ഒന്നാം പേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജിയെ അനുസ്മരിക്കുന്ന വർണ്ണ ചിത്രവും നാലുകോളം വാർത്തയുമുണ്ട് ഒൻപതാം പേജിൽ ഇങ്ങനെയൊരു വാർത്ത കൂടിയുണ്ട് ഗാന്ധിയൻ ആശയപ്രചാരണ ആഹ്വാനവുമായി ബി ജെ പി ഗാന്ധി ജയന്തി ദിനത്തിൽ നടന്ന മറ്റൊരു വാർത്ത മനോരമ പ്രാദേശിക പേജിൽ ചതുക്കിയിട്ടുണ്ട് സ്വാമി അഗ്നിവേശിന് നേരെ കയ്യേറ്റം ആരാണ് ആക്രമിച്ചത് അഗ്നിവേശ് പറയുന്നു ഹിന്ദുത്വ ശക്തികൾ ഇതാണ് സംഘികൾക്ക് മഹാത്മജി വിഭാവനം ചെയ്ത അഹിംസ മനോരമയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട് പതിനാലാം പേജിൽ താഴെ മൂലയിൽ മോഡിയുടെ മൂന്ന് പരിപാടികളിലെ ഒന്നിന്റെ പ്രസംഗം പൂർണ്ണമായി കൊടുത്തിട്ടില്ല ദൂരദർശൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് സസ്പെൻഷൻ രണ്ട് പ്രസംഗം പൂർണ്ണമായും കൊടുത്തു മൂന്നാമത്തെയും കൊടുത്തു പക്ഷേ പൂർണ്ണമായി കൊടുത്തില്ല ഇതിനാണ് സസ്പെൻഷൻ ഇതാണ് ബി ജെ പി നേതാക്കൾക്ക് ഗാന്ധിജി കാണിച്ചു കൊടുത്ത സഹജീവി സ്നേഹം മാതൃഭൂമിക്ക് പരോക്ഷമായി മറുപടി നൽകിക്കൊണ്ട് മാധ്യമ പത്രത്തിൽ ഇന്നൊരു അഭിമുഖമുണ്ട് റിപ്പോർട്ട് ചെയ്യുകയും അടുത്ത ദിവസം തന്നെ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് പോയി പ്രതികരണം എടുക്കുകയും ചെയ്ത അന്നത്തെ പി ടി ഐ ലേഖകൻ വാൾട്ടർ ആൽഫ്രഡുമായാണ് അഭിമുഖം ഗാന്ധിജി മരിച്ചപ്പോൾ അവരുടെ സന്തോഷം കണ്ട് പോയി എന്നാണ് അദ്ദേഹം ഓർക്കുന്നത് ഇനി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷം അഞ്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത് മനോരമയുടെ ആസ്ഥാന രാഷ്ട്രീയകാര്യ ലേഖന്റെ റൈറ്റപ്പ് ഉണ്ട് ബി ജെ പിയെ കുത്തിപ്പോര് ഉഷാറാക്കി മുന്നണികൾ തലക്കെട്ട് വായിച്ചൊന്നും മനസ്സിലായില്ല പിന്നെ വാർത്ത വായിച്ചപ്പോൾ തലക്കെട്ടിൽ മനസ്സിലായതുകൂടി പാറിപ്പോയി അതായത് ഉത്തമ തൽക്കാലം എൽ ഡി എഫിനുള്ള മേൽക്കൈ അംഗീകരിക്കില്ല പക്ഷേ കോലിട്ടിളക്കാൻ ഓരോ വിഷയം ഇട്ടുകൊടുക്കാനുള്ള ശ്രമത്തിന് ഒരു കുറവും മനോരമയ്ക്കില്ല മഞ്ചേശ്വരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശങ്കറെ കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് മുഖാമുഖത്തിൽ പറഞ്ഞ കാര്യം ഒന്നാം പേജിൽ കൊടുത്തതിന് ഉദ്ദേശം ഈ കോലിട്ടിളക്കൽ തന്നെ മനോരമ നിങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടക്കനുസരിച്ച് നീങ്ങുന്ന വിഡികളല്ല കേരളത്തിലെ വോട്ടർമാർ എന്ന് ഓർത്താൽ നിങ്ങൾക്ക് നന്ന് വഴിമുടക്കിയ ടിപ്പ് ഡ്രൈവർക്ക് കലക്ടറുടെ ശുചീകരണ ശിക്ഷ എന്നൊരു വാർത്ത ഇന്ന് പത്രങ്ങളിലുണ്ട് ഇത്തരമൊരു വാർത്ത ഏതാനും ആഴ്ച മുമ്പ് വായിക്കാനിടയായി ഇതെന്തോ പുതിയ സംഭവമായി വ്യാഖ്യാനിച്ച് വീരപുരുഷന്മാരെ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രവർത്തകർ അറിയുക ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ വാഴ്തുപാട്ടായി അവതരിപ്പിക്കുന്നത് വിഡിത്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിൽ പറയുന്ന ഒരു ശിക്ഷാ നടപടിയാണ് പ്രതിഫലം പറ്റാതെയുള്ള സാമൂഹ്യ സേവനം നിങ്ങൾ പത്രക്കാർ ഇങ്ങനെയായാൽ ഞങ്ങൾ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചോദിക്കാൻ വായനക്കാർക്ക് അവസരം കൊടുക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു